Hi friends, welcome back another video. Intro and this is the location of the slide. This is Instagram viral spot. Malappuram jillayile Nilamburinadathulla Chokkad ennu parayunna sthalathaanu ee manoharamayittulla location sthithi cheyyunnathu. Ivide pradhana highlight ennu parayunnathu ivide vellathinte clarity aanu. Veyilulla divasangalil crystal clear vellaykaram ivide eppozhum. പിന്നെ രണ്ടാമതൊരു പ്രത്യേകത എന്ന് പറയുന്നത് പുഴയിൽ തന്നെയുള്ള ഒരു ചെറിയ കനാലാണ്. ഈ കനാലും ഇവിടുത്തെ ഒരു പ്രധാന ഹൈലൈറ്റ് ആണ്. അപ്പോൾ ഈ ലൊക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇങ്ങോട്ട് വരേണ്ടത്, എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. രണ്ട് റൂട്ടാണ് ഈ ലൊക്കേഷനൊക്കെ ഉള്ളത്. ഒന്ന് നിലമ്പൂർ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് നിലമ്പൂരിൽ നിന്ന് പൂക്കോട്ടുംപാടം വന്ന് പൂക്കോട്ടുംപാടത്ത് നിന്ന് ടി കെ കോളനി വഴി ഈ ലൊക്കേഷനൊക്കെ എത്താം. പിന്നെ ഉള്ള റൂട്ട് പറയുന്നത് കരുവാരകുണ്ടെന്ന് ആ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കാളികാവ് വഴി ചോക്കാട് വന്നിട്ട് ചോക്കാട് നമുക്ക് ഈ ലൊക്കേഷനിലേക്ക് എത്താം. കാളികാവ് ടച്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുന്നത്. ചോക്കാട് എത്തുന്നതിന് മുമ്പ് ഏകദേശം ഒരു അര കിലോമീറ്റർ ഇപ്പുറത്ത് ഒരുപാട് നല്ല നെൽപ്പാടങ്ങളുണ്ട്. വൈകുന്നേര സമയത്തൊക്കെ ഒരുപാട് തത്തകളും പക്ഷികളൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി നെൽപ്പാടം. മോർണിംഗിലും ഈവനിങ്ങിലൊക്കെ നല്ല കിടിലും ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഈവനിങ്ങിലൊക്കെ നല്ലൊരു ചായ കുടിച്ച് വന്നിരിക്കാൻ പറ്റിയ ഒരു കിടിലം സ്പോട്ടാണ് ഇത്. ഞങ്ങൾ ഏതായാലും ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് എടുത്തു. ഈ കാണുന്നതാണ് ചോക്കാട് എന്ന് പറയുന്ന സ്ഥലം. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഗ്രാമം. ഇവിടുത്തെ പള്ളിക്ക് ചാരി വലത്തോട് തിരിഞ്ഞിട്ടാണ് നമ്മളെ ലൊക്കേഷനിലേക്ക് നമുക്ക് പോകേണ്ടത്. ഈ വഴി ഒരു 10 മിനിറ്റ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ലൊക്കേഷനിലെത്താം. റോഡ് നല്ല റോഡായതുകൊണ്ട് ഇങ്ങോട്ട് ബൈക്ക് മാത്രമല്ല കാറും ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും എത്തും. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് ഭയങ്കര സുഖമാണ് ഇങ്ങോട്ട് എത്തിപ്പെടാൻ. ഒടുവില് തപ്പിയാണ്ട് നമ്മളെ ലൊക്കേഷൻ കണ്ടെത്തിക്കണേ. ഇതാണ് നമ്മളെ ചോക്കാട് പോയ വൈറലായി പോയ ഇതിൻ്റെ ആ ഭാഗത്തായിട്ടാണ്. പിന്നെ ആ വള്ളത്തിനുള്ള കൂടെ ഒഴുകിയാണ്ട് പോവാം. നമുക്ക് അവിടേക്ക് ചെന്നിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മാരെല്ലാം പോയാൽ എപ്പോഴും ഉണ്ടാകാം. ഏത് സമയത്തും വെള്ളം വരുന്ന ഒരു ഡെയിഞ്ചർ പോയാണ്. അപ്പോൾ നല്ലോണം നോക്കിയിട്ട് മഴയും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം വരാൻ. അത് നാട്ടിൽ മഴ ഇല്ലാത്ത പറഞ്ഞിട്ട് കാര്യമില്ല, മലക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം വരും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ നാട്ടുകാരോടൊക്കെ അന്വേഷിച്ചിട്ട് വേണം വെള്ളത്തിൽ ഇറങ്ങാൻ. ഓക്കെ, ഞങ്ങളെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കാട്ടിത്തരും. ഒരു ചെറിയ വെള്ളച്ചാട്ടം വരെയാണെന്നുണ്ടെങ്കിലും ഫുള്ള് അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരും. കഴിഞ്ഞ രണ്ട് ദിവസം നല്ല മഴ പെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് പോയില്ലേ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നീന്താൻ അറിയാത്തവർ ഒരിക്കൽ പോലും ഇവിടെ ഇറങ്ങിപ്പോരുത്, കാരണം അത്ര ഡെയിഞ്ചറാണ് ഈ പുഴ. പിന്നെ നാട്ടുകാർ കുറേ ഉണ്ടായതുകൊണ്ട് നല്ല രസേനും വെള്ളത്തിൽ ചാടാനും നീന്താനും ഒക്കെ. നിലമ്പൂരിൽ നിന്ന് 25 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൊക്കേഷനിലെത്താം. അതുപോലെ തന്നെ കരുവാരകുണ്ടെന്ന് 20 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ഇതാണ് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള കനാല്. ഇതിൽ ഏകദേശം ഒരു 50 മീറ്ററോളം നമുക്ക് വെള്ളത്തിലൂടെ ഒഴുകിയാണ്ട് ഇങ്ങനെ നടക്കുക. ഭയങ്കര രസമാണിത്. ഫ്രണ്ട്സായിട്ടൊക്കെ വന്നുകൊണ്ട് അടിച്ച് പൊളിച്ച് ചില്ല് ചെയ്ത് പോകാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണിത്.
ഇപ്പോൾ എൻ്റെ സെൻറ്ററിൽ നിൽക്കണൊക്കെ ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. അതുകൊണ്ട് അവർ കാണിക്കുന്നതൊന്നും നമ്മളവിടെ കാണിക്കാൻ നിൽക്കരുത്, പണി കിട്ടും. നിങ്ങൾ ഈ വെള്ളത്തിന്റെ ക്ലാരിറ്റി ഒന്ന് നോക്കിക്കേ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം, ഒന്നും പറയാനില്ല, അടിപൊളി. ചില്ല് മാറിയാണ് വെള്ളം കിടക്കുന്നത്, ആര് കണ്ടാലും ഒന്ന് ചാടിപ്പോവും, അത്ര അടിപൊളി വെള്ളം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ മനോഹരമായ ലൊക്കേഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.